കൊറോണ പ്രതിരോധത്തിൽ ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായ കേരളത്തിൽ നിന്ന് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിന്റെ കോവിഡ് ഫലങ്ങൾ ശുഭസൂചകമല്ല എന്നാണ് പറയാൻ കഴിയുക. കേരളത്തിൽ കോവിഡ് രോഗത്തിന്റെ എണ്ണം ഉയരുകയാണ്. ഇത് ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 26 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇത് ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ മാസം ആദ്യം തുടർച്ചയായ ദിവസങ്ങളിൽ പൂജ്യത്തിലെത്തിയിരുന്ന പുതിയ രോഗികളുടെ എണ്ണം വരും ദിവസങ്ങളിൽ വർദ്ധിക്കാനിടയുണ്ടെന്നാണ് സൂചന. എന്നാൽ ക്വാറന്റീൻ കർശനമായി നടപ്പാക്കുന്നുവെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സമ്പർക്കം വഴിയുള്ള രോഗബാധ വർദ്ധിക്കുന്നത് ഗൗരവത്തോടെ കാണണമെന്നും വിദഗ്ധ സമിതി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെയ് 1 പുതിയ രോഗികൾ ഉണ്ടായിരുന്നില്ല. ചികിത്സയിൽ ഉണ്ടായിരുന്ന രോഗികളുടെ എണ്ണം 102 ആയിരുന്നു. 8 ഇത് 16 വരെയായി താഴ്ന്നു. പിന്നീട് ഉയർന്നത് ഇന്നലെയായിരുന്നു. ഇത് 64 ആയി. സമ്പർക്കത്തിലൂടെയാണ് രോഗം പകരുന്നതും വർദ്ധിക്കുന്നതും എന്നാണ് കണക്കുകൾ. ഇന്നലെ മാത്രം 11 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. പുതിയ രോഗികളിൽ 40% സമ്പർക്കത്തിലൂടെ ബാധിച്ചവരാണ്. കേരളത്തിൽ ഇതുവരെയുള്ള രോഗികളിൽ 380 പേർ വിദേശത്ത് നിന്ന് സംസ്ഥാനങ്ങളിൽ നേരിട്ടെത്തിയവരാണ്. ഇവരിൽ നിന്നും രോഗം പകർന്ന 170 പേരിൽ 90% കുടുംബാംഗങ്ങളാണ്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സംസ്ഥാനം നേരിടുന്ന വിപത്തിന്റെ സൂചനയാണെന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. പ്രതിരോധ മരുന്നിന്റെ അഭാവത്തിൽ HIV പോലെ തന്നെ കോവിഡ് ലോകത്താകെ നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ഗൗരവത്തോടെ കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പൊതുസമൂഹത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും പ്രത്യേക ചികിത്സാ പ്രോട്ടോകോൾ യാഥാർത്ഥ്യമാക്കുകയുമാണ് പ്രധാനം. പൊതുസമൂഹം ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും. ലോക്ക്ഡൌൺ കഴിഞ്ഞാലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. മാസ്ക് പൊതുജീവനത്തിന്റെ ഭാഗമാകണം. തിരക്കും തിക്കും ഉണ്ടാകാത്ത വിധം വ്യാപാര കേന്ദ്രങ്ങളിലും പൊതുഗതാഗത സൗകര്യങ്ങളിലുമൊക്കെ ക്രമീകരണങ്ങൾ വേണം. അത്യാവശ്യ യാത്രകളും കൂടിച്ചേരലുകളും മാത്രം നടത്തുക. അവിടെ എത്തുന്നവരുടെ എണ്ണം ക്രമീകരിക്കുക തുടങ്ങിയ നടപടികൾക്ക് എല്ലാവരും തയ്യാറാകണം. റെസ്റ്റോറൻറ്റുകളിലും ഷോപ്പിംഗ് സെൻ്ററുകളിലും മറ്റും മുൻകൂട്ടി സമയം നിശ്ചയിച്ച ഉപഭോക്താക്കൾക്ക് സമയക്രമം അനുവദിക്കുന്നതുൾപ്പെടെ പരിശോധിക്കേണ്ടി വരും. ലോക്ക്ഡൌൺ തുടർന്നാലും ഇല്ലെങ്കിലും ഇനിയുള്ള നാളുകൾ കോവിഡിനെ മുന്നിൽ കണ്ടാണ് ജീവിക്കേണ്ടത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 124 മലയാളികൾ ഇതിനകം കോവിഡിൽ മരിച്ചു. ആരോഗ്യ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും രോഗത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ദാരുണമായ കാഴ്ചയാണ് കാണേണ്ടി വരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും കേരളത്തിന് രോഗം ഭീഷണിയായി തന്നെ തുടരും എന്നു തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.